In figure, A, B, C and D are four points on a circle. അപ്പൊ ഈ സർക്കിളിലെ നാല് പോയിന്റ്സ് ആണ് എയും ബിയും സിയും ഡിയും. എ സി ആൻഡ് ബി ഡി ഇന്റർസെക്ട് അറ്റ് എ പോയിന്റ് ഇ. അപ്പൊ എ സി ഇതാണ്, ബി ഡി ഇതാണ്, ഇത് രണ്ടും കൂടെ ഇയിൽ ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ട്. സച്ച് ദാറ്റ് ബിഇ സി ഈസ് ഇക്വൽ ടു 130. ദ ഇ ആംഗിള് 130 degree ആണ്. പിന്നെന്താണ് ആംഗിൾസ്? ഇ സി ഡി 20 degree. ദ ഇ ആംഗിള് 20 degree ആണ്. ഫൈൻഡ് ആംഗിൾ ബി എ സി. ദ ഇ ആംഗിൾ കണ്ടുപിടിക്കണം, ആംഗിൾ ബി എ സി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ വളരെ സിമ്പിളാണ് കണ്ടുപിടിക്കാൻ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ആംഗിൾ ബി ഇ സി 130 ആണ് എന്ന് തന്നിട്ടുണ്ടല്ലേ. ഇവിടെ അതേപോലെ ഈ ആംഗിള് 20 ആണ് എന്നും തന്നിട്ടുണ്ട്. നമുക്ക് ഈ ആംഗിളാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആംഗിൾ ബി എ സിയും ആംഗിൾ ബി ഡി സിയും സെയിം സെഗ്മെന്റിൽ നിന്ന് തന്നെയുള്ള ആംഗിൾസ് ആണ്, അതുകൊണ്ട് ബി എ സിയും ബി ഡി സിയും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഈ ആംഗിള് 20 തന്നിട്ടുണ്ട്. ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് വേറെ ആംഗിൾസ് ഒന്നും തന്നിട്ടില്ല ഇവിടെ. പക്ഷെ നമുക്ക് ഈ ആംഗിൾ തന്നിട്ടുണ്ട് ഈ ട്രയാംഗിളിന്റെ. നമുക്ക് ഇതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പൊ ഈ ആംഗിള് 130 ആണ്, അതുകൊണ്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ ഈസി ആണ് അല്ലെ. ബി ഡി ഒരു ലൈൻ സെഗ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന രണ്ട് ആംഗിൾസ് ആണ് ബിഇ സിയും ഡിഇ സിയും, രണ്ടും കൂടെ ലീനിയർ പെയർ ആണ്. അപ്പൊ നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? ആംഗിൾ ബി ഇ സി 130 degree എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ആംഗിൾ ഇ സി ഡി 20 degree എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഹിയർ ബി ഡി ഈസ് എ സ്ട്രേറ്റ് ലൈൻ അതുകൊണ്ട് ആംഗിൾ ബി ഇ സിയും ആംഗിൾ ഡി ഇ സിയും കൂടെ 180 degree ആണ്. ലീനിയർ പെയർ ആക്സിയം വെച്ചിട്ട് നമുക്ക് അങ്ങനെ എഴുതാം. ബി ഇ സി 130 degree ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. പ്ലസ് ആംഗിൾ ബി ഇ സി ഈസ് ഇക്വൽ ടു 180 degree. ഇതിൽ നിന്ന് ആംഗിൾ ഡി ഇ സി നമുക്ക് കിട്ടും 180 degree മൈനസ് 130 degree ഈസ് ഇക്വൽ ടു 50 degree. അപ്പൊ ദാ ഈ ആംഗിള് നമുക്ക് കിട്ടി 50 degree. ഇനി നമുക്ക് ദ ഇ ഡി സി എന്ന് പറയുന്ന ഈ ട്രയാംഗിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ ഡി നമുക്കിവിടെ കിട്ടും. മനസ്സിലായല്ലോ. അപ്പൊ ഈ ആംഗിൾ ഡി കിട്ടിക്കഴിഞ്ഞാൽ ആംഗിൾ എയും നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അടുത്തത് ഇൻ ട്രയാംഗിൾ ഇ ഡി സി, ഇ ഡി സിയിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? 50 degree പ്ലസ് 20 degree പ്ലസ് ആംഗിൾ ഇ ഡി സി ഇസ് ഇക്വൽ ടു 180 degree. 70 പ്ലസ് ആംഗിൾ ഇ ഡി സി ഇസ് ഇക്വൽ ടു 180 degree. ഇതിൽ നിന്ന് ആംഗിൾ ഇ ഡി സി നമുക്ക് കിട്ടും 180 degree മൈനസ് 70 degree ഇസ് ഇക്വൽ ടു 110 degree. അപ്പൊ ആംഗിൾ ഇ ഡി സി നമുക്ക് 110 എന്ന് കിട്ടി. ആംഗിൾ ഇ ഡി സിയെ നമുക്ക് എന്തായിട്ട് എഴുതാം? ആംഗിൾ ബി ഡി സി ആയിട്ട് എഴുതാം. മനസ്സിലായല്ലോ. ആംഗിൾ ഇ ഡി സിയും ആംഗിൾ ബി ഡി സിയും സെയിം ആംഗിൾ ആണ്. അപ്പൊ ഞാനിവിടെ ആംഗിൾ ഇ ഡി സി ഈസ് ഇക്വൽ ടു ആംഗിൾ ബി ഡി സി ഈസ് ഇക്വൽ ടു 110 degree എന്ന് എഴുതുന്നു. അപ്പം ബി ഡി സി 110 degree ആണ് എങ്കിൽ ബി എ സിയും എന്ത് തന്നെയായിരിക്കും? 110 degree തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്തെഴുതാം? ഓൾസോ ആംഗിൾ ബി ഡി സി ഇസ് ഇക്വൽ ടു ആംഗിൾ ബി എ സി. റീസൺ എന്തെഴുതാം? ആംഗിൾ ഇൻ ദി ആംഗിൾസ് ഇൻ ദി സെയിം സെഗ്മെന്റ്. Therefore, angle BAC is equal to 110 degree. ABCD is a cyclic quadrilateral whose diagonals intersect at a point E.
അപ്പൊ ഇവിടെ ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററലിന്റെ കാര്യമാണ് പറയുന്നത്. സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എന്ന് വെച്ചാൽ എന്താണ് എന്ന് നമുക്കറിയാം അല്ലെ. സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എന്ന് വെച്ചാൽ ആ ക്വാഡ്രിലേറ്ററലിന്റെ നാല് വെർട്ടിസസും ഒരു സർക്കിളിലായിരിക്കും ലൈ ചെയ്യുന്നത്. അങ്ങനെയുള്ള ക്വാഡ്രിലേറ്ററലിനെയാണ് നമ്മൾ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമുക്കിവിടെ ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ നമുക്ക് വരയ്ക്കാം. അതിനുവേണ്ടി ആദ്യം നമുക്കിവിടെ ഒരു സർക്കിൾ വരയ്ക്കാം. അപ്പൊ ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചു. ഇനി ഇവിടെ നാല് പോയിന്റുകൾ ഞാൻ മാർക്ക് ചെയ്യുന്നു. ഇനി നാലിനെയും കൂടെ ജോയിൻ ചെയ്താൽ നമുക്കൊരു ക്വാഡ്രിലേറ്ററൽ കിട്ടും. ഇപ്പൊ നമുക്കിവിടെ എ ബി സി ഡി ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ കിട്ടി. ഹൂസ് ഡയഗണൽസ് ഇന്റർസെക്ട് അറ്റ് എ പോയിന്റ് ഇ. ഇതിന്റെ ഡയഗണൽ ഇയിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. അപ്പോ എ സി ഒരു ഡയഗണലാണ്, ബി ഡി ഒരു ഡയഗണലാണ്, ഇത് രണ്ടും കൂടെ ഇയിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. ഇനി അടുത്തത് ഇഫ് ആംഗിൾ ഡി ബി സി ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി. ഡി ബി സി അതായത് ഈ ആംഗിൾ, ഈ ആംഗിള് 70 ഡിഗ്രി ആണ്. ആംഗിൾ ബി എ സി, അപ്പൊ ബി എ സി ഈ ആംഗിൾ, ബി എ സി ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ഫൈൻഡ് ആംഗിൾ ബി സി ഡി, ബി സി ഡി അതായത് ഈ ഫുൾ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം. ഈ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം, ബി സി ഡി. ബി സി ഡി എന്ന് പറയുന്നത് രണ്ട് ആംഗിൾ ചേരുന്നതാണ് അല്ലേ. അതായത് ആംഗിൾ ബി സി എയും ഡി സി എയും കൂടെ ചേരുന്നതാണ് ആംഗിൾ ബി സി ഡി. അപ്പൊ നമുക്കിവിടെ ആംഗിൾ ബി സി ഡി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ട്രയാംഗിൾ ബി ഡി സി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. ഇതിന്റെ ഒരു ആംഗിൾ 70 ആണ് എന്ന് തന്നിട്ടുണ്ട്. ഈ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ആംഗിളും കൂടെ അറിയാമെങ്കിൽ ട്രയാംഗിൾ ബി ഡി സിയിൽ നിന്ന് നമുക്ക് ആംഗിൾ ബി സി ഡി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പൊ നമുക്കിവിടെ ബി ഡി സി കണ്ടുപിടിക്കാൻ നമുക്ക് ഈസി ആണ്. എങ്ങനെ കണ്ടുപിടിക്കാം? അതാന്ന് നോക്കിയേ, ഈ ഒരു സെഗ്മെന്റിൽ നിന്ന് അതായത് കോഡ് ബി സിയും കറസ്പോണ്ടിങ് ആർക്കായ ഈ ആർക്കിന്റെ ബിറ്റ്വീൻ ഉള്ള ഈ സ്പേസിനെയാണ് നമ്മൾ സെഗ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സെയിം സെഗ്മെന്റിൽ നിന്ന് തന്നെയുള്ള ആംഗിൾസ് ആണ് ആംഗിൾ ബി എ സിയും ആംഗിൾ ബി ഡി സിയും അല്ലെ. ഈ ഒരു സെഗ്മെന്റിൽ നിന്ന് തന്നെയാണ് ആംഗിൾ ബി എ സിയും ആംഗിൾ ബി ഡി സിയും പോയിട്ടുള്ളത്. അപ്പൊ ഈ ബി എ സി 30 ആണെങ്കിൽ ബി ഡി സിയും എന്ത് തന്നെയായിരിക്കും? 30 ഡിഗ്രി തന്നെയായിരിക്കും. എന്തുകൊണ്ടാണ്? ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എന്തെഴുതാം? ആംഗിൾ ബി ഡി സി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി എ സി. എന്തുകൊണ്ടാണ്? ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ്. അപ്പൊ ആംഗിൾ ബി ഡി സി എന്താണ് എന്ന് നമുക്ക് എഴുതാം, 30 ഡിഗ്രി ആണ് എന്ന് എഴുതാം. ആംഗിൾ ബി ഡി സി ഈസ് ഇക്വൽ ടു 30 ഡിഗ്രി. ബി എ സി 30 ആയതുകൊണ്ട് ബി ഡി സിയും 30 ഡിഗ്രി ആണ്. ഇനി നമ്മൾ ട്രയാംഗിൾ ബി ഡി സി എടുക്കുന്നു. അപ്പൊ ട്രയാംഗിൾ ബി ഡി സി ഏതാണ് എന്ന് നമുക്ക് നോക്കാം. ഈ ട്രയാംഗിൾ, ട്രയാംഗിൾ ബി ഡി സി, ഈ ട്രയാംഗിളിൽ ഈ ആംഗിൾ 70 കിട്ടി, ഈ ആംഗിൾ 30 കിട്ടി. ഇനി നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ ഈസിയാണ്. ആംഗിൾ സം പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ മതി. ഇൻ ട്രയാംഗിൾ ബി ഡി സി നമുക്ക് എന്തൊക്കെ എഴുതാം? ആംഗിൾ ബി ഡി സി പ്ലസ് ആംഗിൾ ബി സി ഡി പ്ലസ് ആംഗിൾ സി ബി ഡി അല്ലെ. ഈ മൂന്ന് ആംഗിൾസും കൂടെ ചേരുന്നത് എന്താണ്? 180 ഡിഗ്രി. ഈ മൂന്ന് ആംഗിൾസ് ആണ് ഞാൻ എഴുതിയത്. ഇനി ബി ഡി സി നമുക്കറിയാം 30 ഡിഗ്രി പ്ലസ് ബി സി ഡി എത്രയാണ്? ബി സി ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പ്ലസ് സി ബി ഡി എത്രയാണ്? 70 ഡിഗ്രി ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി. 70 + 30 = 100 പ്ലസ് ആംഗിൾ ബി സി ഡി ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്ന് ആംഗിൾ ബി സി ഡി എന്ത് വരും? 180 - 100 ഈസ് ഇക്വൽ ടു 80 ഡിഗ്രി. അപ്പൊ ആംഗിൾ ബി സി ഡി നമുക്ക് കിട്ടി 80 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. അപ്പോ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ, ഈ ഫേബി ഈസ് ഇക്വൽ ടു ബി സി, ഫൈൻഡ് ആംഗിൾ ഇ സി ഡി. ഇനി ഇതാ എ ബിയും
ബി സിയും ഈക്വൽ ആണ് എങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇ സി ഡി കണ്ടുപിടിക്കണം. അതായത് ദാ ഈ ആംഗിൾ, ഇ സി ഡി, ഈ ഒരു ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം, ഈ ആംഗിൾ. അപ്പൊ നമ്മളിവിടെ ടോട്ടൽ ആംഗിൾ ഇപ്പോൾ കണ്ടുപിടിച്ചു, അതായത് ബി സി ഡി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരുന്നു 80 ഡിഗ്രി ആണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഈ 80 ഡിഗ്രിയിൽ നിന്ന് ഇതിൻ്റെ ഇത്ര ഒരു പോർഷൻ ആണ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്, ഇ സി ഡി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇതാ ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി വരച്ച് കാണിക്കാം. ഈ ഒരു പോർഷൻ ആണ് ഞാൻ വരച്ചിട്ടുള്ളത്, ബി സി ഡി, ഇത് ഇ. ഇത് നമുക്ക് 70 ആണ് എന്നറിയാം, ഇത് 30 ആണ് എന്നറിയാം, പിന്നെന്താണ് ഈ ഫുൾ ആംഗിൾ 80 ഡിഗ്രി ആണ് എന്നറിയാം. ഓക്കെ, ഇനി ദാ ഈ എ ബിയും ബി സിയും ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ദാ ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്, ഇ സി ഡി കണ്ടുപിടിക്കണം. അപ്പൊ ദാ ഇതിനകത്ത് നോക്കിയേ, എ ബിയും ബി സിയും ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. എ ബിയും ബി സിയും ഈക്വൽ ആണ് എങ്കിൽ ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എ ബിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആണ് ദാ ഇവിടെ വരുന്ന ഈ ആംഗിൾ, അതായത് ആംഗിൾ ബി സി ഇ. അപ്പൊ ഞാൻ അത് ഇങ്ങോട്ടൊന്ന് മാറ്റി നിങ്ങളെ വരച്ച് കാണിക്കാം. എ ബി സി, എ ബിയും ബി സിയും ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആംഗിള് 30 ഡിഗ്രി ആണ് എന്ന് നമുക്കറിയാം. അപ്പൊ എ ബിയും ബി സിയും ഈക്വൽ ആണെങ്കിൽ ബി സിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും എ ബിക്ക് ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ ബി സിക്ക് ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിള് 30 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായല്ലോ. ഇഫ് എ ബി ഈസ് ഇക്വൽ ടു ബി സി, നമുക്ക് എന്തെഴുതാം? എ ബിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആണ് ബി സി എ. ആംഗിൾ ബി സി എ ഈസ് ഇക്വൽ ടു, ഇനി ബി സിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആണ് ബി എ സി. ആംഗിൾ ബി എ സി, അപ്പൊ ആംഗിൾ ബി എ സി 30 ഡിഗ്രി ആണ്. ആംഗിൾ ബി എ സി 30 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി സി എ എന്തായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ബി എ സി 30 ആയതുകൊണ്ട് ആംഗിൾ ബി സി എ 30 ഡിഗ്രി ആണ്. റീസൺ എന്തെഴുതാം? Angles opposite to equal sides are equal. Equal sides. അപ്പൊ ആംഗിൾ ബി സി എ 30 എന്ന് കിട്ടി. അതായത് ഈ ആംഗിൾ നമുക്ക് 30 എന്ന് കിട്ടി. അപ്പൊ ടോട്ടൽ ആംഗിൾ ആംഗിൾ ബി സി ഡി 80 ആണ് എന്ന് നമുക്കറിയാം. അപ്പൊ അതിലെ ഈ ഒരു പോർഷൻ 30 ആണ് എന്നും കിട്ടി. അതായത് ബി സി എ 30 ആണ് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആംഗിൾ ഏതാംഗിളെ കണ്ടുപിടിക്കാൻ പറഞ്ഞേ? ഇ സി ഡി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേ. ഇ സി ഡി കണ്ടുപിടിക്കാൻ ഈസി ആണല്ലോ. ടോട്ടൽ ആംഗിൾ 80 ആണ്. 80 നിന്ന് ഈ 30 അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ഈ ഒരു പോർഷൻ കിട്ടും, അതായത് ഇ സി ഡി കിട്ടും. അപ്പൊ അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്തെഴുതാം? ആംഗിൾ ബി സി ഡി എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ ബി സി ഡി എന്ന് പറയുന്നത് ആംഗിൾ ബി സി എയും ആംഗിൾ ഇ സി ഡിയും കൂടെ ചേരുന്നതാണ് ആംഗിൾ ബി സി ഡി അല്ലെ. ഈ രണ്ടാംഗിൾ ചേരുന്നതാണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ഇ സി ഡി ആണ്. ആംഗിൾ ഇ സി ഡി കണ്ടുപിടിക്കണ എന്ത് ചെയ്യണം? ഇതിനെ ഇപ്പുറത്തോട്ട് നമ്മൾ കൊണ്ടുവന്നാൽ മതി അല്ലെ. അപ്പോ ആംഗിൾ ഇ സി ഡി ഈസ് ഇക്വൽ ടു ആംഗിൾ ബി സി ഡി മൈനസ് ആംഗിൾ ബി സി എ ഈസ് ഇക്വൽ ടു ബി സി ഡി എത്രയാണ്? 80 ഡിഗ്രി മൈനസ് ബി സി എ 30 ഈസ് ഇക്വൽ ടു 50 ഡിഗ്രി. അപ്പൊ ആംഗിൾ ഇ സി ഡി ഈസ് ഇക്വൽ ടു 50 ഡിഗ്രി. രണ്ട് ആംഗിൾസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ബി ഡി സി കണ്ടുപിടിച്ചു 80 ഡിഗ്രി, ഇ സി ഡി കണ്ടുപിടിച്ചു 50 ഡിഗ്രി.